മലബാറിലെ ആദ്യ സർക്കാർ സൈബർ പാർക്കായ കോഴിക്കോട് സൈബർ പാർക്കിന്റെ നിർമ്മാണം പൂർത്തിയാവാൻ ഇനിയും 100 കോടിയോളം രൂപയാണ് വേണ്ടത്. പാർക്ക് പൂർത്തിയാകുന്നതോടെ മലബാറിലെ ഐടി രംഗത്ത് വലിയ വികസനം തന്നെ പ്രതീക്ഷിക്കുന്നു. 2009 ഇടതുമുന്നണി സർക്കാരിന്റെ കാലത്താണ് കോഴിക്കോട് സർക്കാർ സൈബർ പാർക്കിന്റെ നിർമ്മാണം തുടങ്ങിയത്. പിന്നീട് സർക്കാർ മാറി UDF അധികാരത്തിലെത്തി. ഇക്കാലയളവിൽ കരാറുകാരനുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ മൂലം പാർക്കിന്റെ നിർമ്മാണം വൈകി. നിലവിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് പ്രവർത്തിക്കുന്ന പാർക്ക് സെന്റർ, ഒരു ഐടി കെട്ടിടം എന്നിവയാണ് പൂർത്തിയായത്. സ്ഥലം ഏറ്റെടുക്കുവാൻ 70 കോടി രൂപ ചെലവായി. കെട്ടിട നിർമ്മാണത്തിനായി നബാർഡിൽ നിന്ന് 80 കോടി രൂപയുടെ വായ്പയും എടുത്തിട്ടുണ്ട്. 33 കോടി രൂപ സർക്കാരിൽ നിന്ന് കിട്ടി. ആദ്യഘട്ടം ഉടൻ പൂർത്തിയാക്കാനാവുമെന്നാണ് പ്രതീക്ഷ. പ്രധാന ഐടി ബിൽഡിംഗ് 2.88 ലക്ഷം ചതുരശ്ര അടിയിലുള്ള ഐടി ബിൽഡിംഗിൻ്റെ പ്രവർത്തനം 1 മാസം കൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ, പ്രധാന പ്രവർത്തനങ്ങളെല്ലാം പൂർണ്ണമാവുകയാണ് June 30. ഗ്രൗണ്ട് ഫ്ലോറും, ഇത് 7 നിലയിലുള്ള കെട്ടിടമാണ്, ഗ്രൗണ്ട് ഫ്ലോർ ആൻഡ് ഫസ്റ്റ് ഫ്ലോർ നമ്മളുടെ കംപ്ലീറ്റ്ലി ബിൽഡപ്പ്, കംപ്ലീറ്റ്ലി ഫർണിഷ്ഡ് ഓഫീസ് സ്പേസുകളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. സഹകരണ മേഖലയിലെ UL സൈബർ പാർക്ക് ഇതിനകം പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. സർക്കാർ സൈബർ പാർക്ക് യാഥാർത്ഥ്യമാവുമ്പോൾ കൂടുതൽ സൗകര്യമാണ് ഐടി കമ്പനികൾ പ്രതീക്ഷിക്കുന്നത്. ബംഗളൂരുവിലും മറ്റുമുള്ള കമ്പനികൾ ഇവിടേക്ക് വരുന്നതോടെ കൂടുതൽ മലയാളികൾക്ക് വലിയ സഹായകമാവാനും സർക്കാർ സൈബർ പാർക്കിന് കഴിയും. ഉദ്ദേശിച്ച വിധത്തിൽ സർക്കാർ സൈബർ പാർക്കിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാനായിട്ടില്ല. എങ്കിലും പാർക്കിൻ്റെ നിർമ്മാണം പൂർത്തിയാവുന്നതോടെ മലബാറിലെ ഐടി രംഗത്ത് കൂടുതൽ വികസനം ഉണ്ടാകുമെന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. കോഴിക്കോട് നിന്നും CR രാജേഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്.